നമസ്കാരം പുത്രദേശം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞാൻ മൃദുല മധു ആദ്യം പ്രധാന വാർത്തകൾ ഇടുക്കിയിൽ എസ്എഫ്ഐ പ്രവർത്തകനെ കൊലപ്പെടുത്തിയവരെ കോൺഗ്രസ് സംരക്ഷിക്കില്ലെന്ന് എംഎം ഹസൻ സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിൽ രണ്ട് പ്രതികളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 13 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും ചെർക്കള മാർത്തോമ മധുരവിദ്യാലയം റൂബി ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു ബദിയടുക്ക ഉക്കിനടുക്കയിൽ റോഡരികിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേസ്റ്റോൺ സിൽവർ വാർത്തകൾ വിശദമായി ഇടുക്കിയിൽ എസ്എഫ്ഐ പ്രവർത്തകൻ ധീരജനെ കൊലപ്പെടുത്തിയവരെ കോൺഗ്രസ് ഒരു തരത്തിലും സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ ബുധനാഴ്ച ഉച്ചയോടെ കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് എം എം ഹസൻ ഇടുക്കി കൊലപാതകത്തിലെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയത് കൊലയാളികളെ സഹായിക്കില്ലെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നുണ്ടായ സംഘർഷത്തിനിടെയാണ് കൊല നടന്നത് ഇത് ആസൂത്രിതമായ കൊലപാതകമല്ലെന്ന് ഇടുക്കി എസ് പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകനെ കൊലപ്പെടുത്താൻ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന സി പി എമ്മിൻ്റെയും ഡി വൈ എഫ് ഐയുടെയും എസ് എഫ് ഐയുടെയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് കൊലപാതകത്തെ ശക്തമായി അപലപിച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിക്കഴിഞ്ഞു കെ പി സി സിയും ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ പേരിൽ എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും കേരളമൊട്ടുക്കും അക്രമങ്ങൾ വ്യാപിപ്പിക്കുകയാണെന്ന് ഹസൻ കുറ്റപ്പെടുത്തി കൊലപാതകത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനോ കൊലയാളികളെ സഹായിക്കാനോ ഒന്നും കോൺഗ്രസോ യു ഡി എഫോ തയ്യാറാവുകയില്ല എന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിന് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ കൊലപാതകത്തിന് പ്രേരക നൽകിയെന്നുമെല്ലാമുള്ള എസ് എഫ് ഐയുടെയും ഡി വൈ എഫ് ഐയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് കാസർഗോഡ് മൊഗ്രാൽപുത്തൂരിൽ നിന്ന് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിൽ പോലീസ് രണ്ട് പ്രതികളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ നിന്ന് സ്വർണ്ണ വ്യാപാരിയായ മഹാരാഷ്ട്ര സ്വദേശി രാഹുൽ മഹാദേവ് ജാവറിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണം കവർച്ച ചെയ്ത കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കുമ്പള കോയിപ്പാടി ശാന്തിപ്പള്ളം ജമീല മൻസറിൽ സഹീർ റഹ്മാൻ കണ്ണൂർ പുതിയ തെരുവിലെ വി വി മുബാറക് എന്നിവരെയാണ് കാസർഗോഡ് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെ നിർദ്ദേശപ്രകാരം സി ഐ പി അജിത് കുമാർ അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ അറസ്റ്റ് വിവരം ബുധനാഴ്ച രാവിലെ എസ് പി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്നാണ് രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തതെന്ന് പോലീസ് പറഞ്ഞു സ്വർണ്ണ വ്യാപാരിയുടെ 65 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു കാസർഗോഡ് ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് എന്നാൽ 1,65 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതെന്ന് രണ്ട് പ്രതികളും പോലീസിന് മൊഴി നൽകി ഇതിൽ 15 ലക്ഷം രൂപ വീതം തങ്ങൾക്ക് ലഭിച്ചതായും പ്രതികൾ സമ്മതിച്ചു ഇന്നലെ രണ്ട് അക്യൂസ്ഡില് നേരിട്ട് 3 അക്യൂസ്ഡിലെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ 2 മോർ അക്യൂസ്ഡിലെ പിടിച്ചിട്ടുണ്ട് പേരാണ് മുബാറക് പിന്നെ ഷഹീർ ഈ രണ്ട് പേരിലെ വിരുദ്ധം നേരിട്ട് ഒരുപാട് കേസസ് ഉണ്ടായിരുന്നു ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഡെക്കോയിറ്റി ഗ്യാങ് ആണോ ഒരു പുതിയ ഡെക്കോയിറ്റി പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം അണ്ടർ എസ് എച്ച് ഒ കാസർഗോഡ് ശ്രീ അജീത് അണ്ടർ ദ ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ഡി വൈ എസ് പി കാസർഗോഡ് ശ്രീ ബാലകൃഷ്ണൻ ഈ കർണാടക പോയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പേരിലെ അവിടെ ബാംഗ്ലൂരിലെ തൊട്ടടുത്ത് പിടിച്ചിട്ടുണ്ട് എവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതൽ ക്വസ്റ്റനിങ് ചെയ്യുന്നുണ്ട് വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ദ മെയിൻ പേഴ്സൺ ദ മെയിൻ അക്യൂസ് വിൽ ബി അറസ്റ്റഡ് വെരി സൂൺ എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 13 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും എയിംസിന് വേണ്ടി കാസർഗോഡ് ജില്ലയെ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ പുതിയ പ്രപ്പോസൽ കേന്ദ്രത്തിന് സമർപ്പിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് കിഴക്ക് നുള്ളിപ്പാടി ദേശീയപാതയിൽ അയ്യപ്പ സേവാ മന്ദിരത്തിനടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സമരത്തിന് തുടക്കം കുറിക്കുന്നത് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ 13 രാവിലെ 9:45 പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ചെറു ജാഥയായിട്ടാണ് സമരപ്പന്തലിൽ എത്തുക ജില്ലയിലെ പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ വേണം എയിംസ് കാസർഗോഡിനെ എന്നെഴുതിയ ടാഗുമായി 1,000 ബലൂണുകൾ പറത്തുവിട്ട് സമര പോരാളികൾ കൂട്ടമായാണ് ഉദ്ഘാടനം
ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഉദ്ഘാടന ദിവസവും ഒഴിവ് ദിവസങ്ങളും 50 പേർ വീതവും മറ്റു ദിവസങ്ങളിൽ 2 പേർ വീതവുമാണ് സമരത്തിൽ പങ്കെടുത്ത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിരാഹാരം അനുഷ്ഠിക്കുക. ക്യാൻവാസ് ഒപ്പ് ശേഖരണം, ചിത്രകലാ പ്രദർശനങ്ങൾ, സാഹിത്യ സദസ്സുകൾ, നാടൻ പാട്ടുകൾ തുടങ്ങിയ കലാപ്രകടനങ്ങൾ തുടർ ദിവസങ്ങളിൽ പന്തലിൽ ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ നാസർ ചെർക്കളം, ആനന്ദൻ പെരുമ്പള, ഗണേശൻ അരമങ്ങാനം, സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത്, സലീം ചൌക്കി, ശ്രീനാഥ് ശശി, നാസർ കൊട്ടിലങ്ങാട്, ഷെരീഫ് മുഗു, ഹമീദ് ചേരങ്കൈ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം വിവിധ പരിപാടികളോടെ നടത്തി. ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ രാവിലെ 10 മണിക്ക് റൂബി ജൂബിലി പ്രൊജക്റ്റായ ബദിരരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാർമെന്റ് മേക്കിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചേർന്ന സമാപന ചടങ്ങ് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ചെങ്കള പഞ്ചായത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെങ്കള പഞ്ചായത്ത് എന്ന് പറയുന്നത് 2 മന്ത്രിമാരെ കേരളത്തിന് സംഭാവന നൽകിയ പഞ്ചായത്താണ്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട സി ടി അമരീന്ദ്രൻ സായി, ഇന്നൊന്ന് പരേതനായ ചെർക്കളം അബ്ദുല്ല സായി. അവരൊക്കെ ഈ സ്ഥാപനത്തെ, ചെർക്കളം എങ്ങനെയാണ് ഈ സ്ഥാപനത്തെ നോക്കിക്കണ്ടത് എന്ന് നമുക്ക്. സ്കൂൾ മാനേജറും മാർത്തോമ സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷനുമായ റൈറ്റ് റവറന്റ് ഡോക്ടർ തോമസ് മാർത്തിത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. എം എൽ എമാരായ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു, എ കെ എം അഷ്റഫ് എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. മുൻ മന്ത്രി സി ടി അഹമ്മദിനെ, സ്കൂളിന്റെ പ്രഥമ മാനേജർ റവറന്റ് മത്തായി ജോസഫ്, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനർ ബദരിയ, ബദിര വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് മാത്യു ബേബി, ഹെഡ്മിസ്ട്രസ് ജോസ്മി ജോഷ്വ എന്നിവർ സംസാരിച്ചു. ബദിയടുക്ക പെർള റോഡിലെ ഉക്കിനടുക്കയിൽ നിർത്തിയിട്ട കാറിന് തീ പിടിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കാറിന് തീ പിടിച്ചത്. പട്രോളിംഗ് നടത്തുകയായിരുന്ന ബദിയടുക്ക സ്റ്റേഷനിലെ പോലീസുകാരാണ് കാറിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ടത്. കാറിന് അടുത്തെത്തിയപ്പോൾ കാറിൽ തീ പടർന്നിരുന്നു. സമീപത്തു നിന്ന് വെള്ളം കൊണ്ടുവന്ന് തീ അണച്ചതിനാൽ കാർ പൂർണ്ണമായും കത്തിനശിച്ചില്ല. പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം ദുരന്തം ഒഴിവായെങ്കിലും കാർ ഭാഗികമായി കത്തിനശിച്ചു. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം.com സന്ദർശിക്കുക. നന്ദി.